हाई फ्रेंड्स वेलकम टू माय चैनल इन या नर नाडन कप बिरियाणी नम्बर वीडियो का अब अवेट या कुछ बीफ कहुगि वेलो वार्पान वचान इन नमुक इत बीफ वेगण अब अवेट नमुक कुछ मसालकूट तैयार अब मसाल नाईट पिपी वे नोण वेज वेविकान अब ना कष्ण मणंपि इंटर यानि बीफ मसाल कुछ इन नमुक इतना नम्बर नोण वेज ईटमस चेक കറുവപ്പട്ട പെരിഞ്ചീരകം അങ്ങനെയുള്ള ആ ഗ്രൂപ്പിലെ കുറച്ച് മസാലയും അതിനോടുകൂടെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മസാലയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന മസാല അതിനുള്ളിലേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഞാൻ അത് കുറച്ചിട്ടിട്ടുണ്ട് ഇനി പിന്നെ നമ്മുടെ എല്ലാ നോൺ വെജിനും ചേർക്കുന്നത് പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം അപ്പോൾ ബീഫിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഈ മസാല ഇളക്കി യോജിപ്പിക്കുന്നതിലാണ് നന്നായിട്ട് ഇതിനകത്ത് മണമൊക്കെ പിടിച്ച് കുക്കായി വരാനുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊന്ന് മസാലയൊക്കെ പിടിക്കാനായിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മസാലകളൊക്കെ പിടിച്ച് കിട്ടും അപ്പോൾ ഇനി കപ്പ റെഡിയാക്കിയെടുക്കാം ഞാനതിനു വേണ്ടിയിട്ട് നല്ലതായിട്ട് വേകുന്ന കപ്പയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ടൊക്കെയാണ് മുറിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പം നല്ല കപ്പ തന്നെ എടുക്കണം കയ്പൊന്നുമുള്ള കട്ടൊക്കെയുള്ള കപ്പകൾ നമ്മൾ എടുക്കാതെ നല്ല കപ്പ പെട്ടെന്ന് വേകുന്ന കപ്പയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കപ്പ കൂടി നമുക്ക് ഇനി മുറിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഈ കപ്പ പൊളിക്കുന്ന സമയത്ത് ഇതുപോലെ നീളമൊക്കെ ഉള്ള കപ്പയാണ് ഈ കട്ട് ചെയ്ത് 2-3 പീസൊക്കെ ആക്കിയതിന് ശേഷം പിന്നീടാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി എളുപ്പമാണ് കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ വലിയ കുറച്ച് നീളമുള്ള കപ്പയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ 2-4 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആകും അതുപോലെ തന്നെ നമ്മുടെ കപ്പ പൊളിച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു കയ്പും കട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മളിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുറേ നേരം നമ്മൾ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ കട്ടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പിന്നെ നമുക്ക് വേവിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 10-15 മിനിറ്റ് ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞളും ഉപ്പും ചേർത്തിട്ടാണ് പിന്നെ കപ്പ വേവിക്കുന്നത് അപ്പോൾ നല്ല തീയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് വേവിച്ചതിന് ശേഷം ഒന്ന് ഉടച്ച് ചേർത്തിട്ടുണ്ട് താണ്ട കണ്ടില്ലേ നമ്മുടെ കപ്പ നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ ബീഫ് നമ്മൾ പിടിപ്പിച്ച് വെച്ചിരുന്ന ബീഫും കൂടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കപ്പ വേവിച്ചത് റെഡിയായി അതുപോലെ തന്നെ ബീഫ് വേവിച്ച് അതിരിപ്പുണ്ട് പിന്നെ ഒരു കുറച്ച് സവാള കറിവേപ്പില തക്കാളി പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ബീഫ് മസാലയാണ് ബീഫ് മസാല ഇല്ലാത്തവർക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഗരം മസാല കൂട്ട് ശരി തയ്യാറാക്കിയാൽ മതിയാവും പിന്നെ ചരുവമൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണയൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറിവേപ്പിലയും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ സവാള കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം നമ്മുടെ കപ്പ നല്ല മധുരമുള്ള കപ്പയാണ് അപ്പോൾ സവാളയും കൂടെ മധുരമാകുമ്പോഴത്തേന് കുറേ എല്ലാം കൂടെ മധുരമാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ചും കൂടെ സവാള ആഡ് ചെയ്യാം അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ബീഫ് മസാല ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നല്ല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഒന്ന് അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ബീഫ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ സ്റ്റോക്കോട് കൂടി തന്നെ നമ്മൾ ചേർക്കുകയാണ് ബീഫ് വെന്ത ബീഫിൻ്റെ ആ ഒരു നല്ല മണത്തോട് കൂടിയിട്ടുള്ള അതിൻ്റെ സ്റ്റോക്കാണ് അപ്പോൾ അതൊക്കെ കപ്പയ്ക്കകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായി അതിലേക്ക് ഇനി കപ്പയും കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി കപ്പയെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളതാണ്
അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.